കൊടുങ്ങല്ലൂരിൽ ഇന്നലെ യുവാവിന്റെ വെട്ടേറ്റ വനിതാ തുണിക്കട ഉടമ മരിച്ചു. ഇളങ്ങരപ്പറമ്പിൽ നാസറിന്റെ ഭാര്യ റിൻസിയാണ് മരിച്ചത്. 30-ലേറെ വെട്ടുകളാണ് റിൻസിയുടെ ശരീരത്തിലുള്ളത്. തുണിക്കടയിലെ മുൻ ജീവനക്കാരൻ റിയാസ് ഒളിവിലാണ്. പ്രിയ ഇളവള്ളിമഠം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് എറിയാട് സ്വദേശിയായ റിൻസിക്ക് വെട്ടേറ്റത്. അവിടുത്തെ കട പൂട്ടിക്കൊണ്ട്, വസ്ത്രക്കട നടത്തിയിരുന്ന സ്ത്രീയാണ് ഇവർ. കട പൂട്ടിക്കൊണ്ട് 10-ഉം 5-ഉം വയസ്സുള്ള കുട്ടികളുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ് പ്രതി ഇവരെ തടഞ്ഞു നിർത്തുകയും തലങ്ങും വിലങ്ങും വെട്ടുകയും ചെയ്തത്. കഴുത്തിനും തലയ്ക്കും ഉൾപ്പെടെ 30-ലേറെ വെട്ടാണ് ഏറ്റത്. ഇതുതന്നെയാണ് മരണ കാരണമായത്. രാവിലെ 8:45 തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇവർ മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഈ കടയിലെ മുൻ ജീവനക്കാരനായിരുന്നു പ്രതി റിയാസ്. ഇതിനു മുമ്പും ഈ സ്ത്രീയുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ കടയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഈ കടയിൽ നിന്നും പിരിച്ചുവിട്ട ശേഷവും അവർ ഈ കടയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പോലീസ് പലവട്ടം റിയാസിനെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി ഈ കുട്ടികളുടെ കരച്ചിൽ കേട്ടാണ് അതിവഴി ഉണ്ടായിരുന്നവർ ഓടിയെത്തുകയും പ്രതിയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്നാണ് പ്രതി ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ പ്രതി റിയാസ് ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് കൊടുങ്ങല്ലൂർ പോലീസ് അറിയിച്ചു. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.